ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവളക്കിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്ന് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ അവിടെ സുമിത്രയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച കാര്യം തിരിച്ച് ഒരു ബൂമറാങ് പോലെ തന്നെ സരസ്വതി അമ്മയുടെ തലയ്ക്ക് വന്ന് അടിക്കുന്ന ഒരു നല്ല രംഗമാണ് കണ്ടത്. അപ്പൊ ആ സരസ്വതി അമ്മയുടെ കള്ളക്കളി എല്ലാം നമ്മുടെ അച്ഛൻ തിരിച്ചറിഞ്ഞ ആ ഒരു നിമിഷമാണ് ഇന്നത്തെ ദിവസം. അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യം കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഹിത് അവിടെ സിദ്ധാർത്ഥിനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ രോഹിത് സിദ്ധാർത്ഥിനോട് പറയുന്നത്, സിദ്ധു, സുമിത്ര പറയാനുള്ള രീതിയിലെല്ലാം തന്നെ ശീതളനെ പറഞ്ഞ് ഉപദേശിക്കാൻ നോക്കിയതാണ്. ശീതള അവിടെ സുമിത്രയ്ക്ക് വാക്കും കൊടുത്തതാണ്, ഇനി ഒരിക്കലും സച്ചിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്നുള്ള കാര്യവും സച്ചിനെ പൂർണ്ണമായിട്ട് മറക്കാമെന്നും. ആ വാക്ക് തെറ്റിച്ചാണ് വീണ്ടും ശീതള സച്ചിന്റെ കൂടെ സിനിമാ തിയേറ്ററുകളിലും പുറത്തുകളിലും എല്ലാം ചുറ്റാനായിട്ട് പോയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സിദ്ധാർത്ഥൻ ഞെട്ടലോടുകൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. സിദ്ധു, ഇതൊരു ചെറിയൊരു ബന്ധമാണെങ്കിൽ അത് പോട്ടെ എന്ന് വെക്കാം, പക്ഷെ ഇത് മയക്കുമരുന്നിന് അടിമയായ ഒരുത്തനും അതിന്റെ സെയിൽ ചെയ്യുന്ന ഒരുത്തനുമായ ഒരുത്തനെ ശീതള സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ്. ഞാൻ അതിൻ്റെ പേരിൽ അവരെ പിടിച്ച് ഉപദേശിക്കും കാര്യങ്ങളും എല്ലാം ചെയ്തു, എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല. അവന് ഞാൻ അവിടെ ചെന്നൊരു താക്കീത് കൊടുത്തു, എന്നിട്ടും അവൻ പിന്മാറത്തില്ല. അവനൊരു വെല്ലുവിളി പോലെ തന്നെ എടുത്തിരിക്കുന്നത്, ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ നിന്നും ശീതള പിന്മാറണമെങ്കിൽ ശീതള ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സിദ്ധുവിനെയാണ്. സിദ്ധു തന്നെ ശീതളിനോട് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കാം രോഹിത്, എൻ്റെ മോളോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും. പക്ഷേ ശീതള അവൾ ഇങ്ങനെ ഒരു കുട്ടി അല്ലായിരുന്നല്ലോ രോഹിത്. അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു. കോളേജ് ജീവിതമാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവളെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഏതെങ്കിലും വലയിലൊക്കെ വീണു പോകും. സിദ്ധു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം രോഹിത് എന്ന് തന്നെ പറയുകയും ചെയ്യാണ്. അവിടെ നിന്നും രോഹിത് പിന്നീട് പോയി കഴിയുമ്പം സിദ്ധാർത്ഥ് അവിടെ നിന്നും മനസ്സ് നൊന്ത ആലോചിക്കുകയാണ്. ഓരോ നിമിഷവും രോഹിത് വന്നു പറഞ്ഞ ആ ഒരു കാര്യവും അവിടെ നമ്മുടെ ആർക്കെ വന്നിട്ട് സിനിമാ തിയേറ്ററിൽ മകളെ കണ്ടെന്ന് പറഞ്ഞ കാര്യവും ഇതെല്ലാം കൂടെ മൊത്തത്തിൽ മനസ്സ് കുഴയുമ്പോഴേക്കും ആർക്കെ അങ്ങോട്ട് കയറി വരികയാണ്. സാറേ, ആ മീറ്റിങ്ങിൻ്റെ കാര്യത്തെ പറ്റി പറയാനായിട്ടാവുന്നു. ആർക്കെ, എനിക്ക് പൊട്ടും മൂടില്ല ആർക്കെ എന്ന് തന്നെ പറയുന്നു. എന്ത് പറ്റി സാർ? ആർക്കെ, ഞാൻ ആർക്കോട് ഇനിയും ഇത് തുറന്ന് പറയാതിരുന്നാൽ ഞാൻ ആർക്കോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകും എന്ന് പറയുകയാണ്. എന്താണ് സാർ ആർക്കെ എന്ന് പറഞ്ഞില്ലേ? സിനിമാ തിയേറ്ററിൽ വെച്ച് കണ്ടത് എൻ്റെ മോളെ പോലെ ഒരാളാണെന്ന്. അതെ സാർ, അത് ഞാൻ എനിക്ക് അതേപോലെ തോന്നിയതായിരിക്കും. അല്ല ആർക്കെ, അത് അവള് തന്നെയാണ്, ശീതള തന്നെയാണ്. ഇപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ, സാർ എങ്ങനെ ഈ കാര്യങ്ങൾ അറിഞ്ഞു? അതിപ്പോൾ രോഹിത് ഇവിടെ വന്നിരുന്നു എന്നും പറഞ്ഞ് മുഴുവൻ കാര്യങ്ങളും ആർക്കയോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന ആർക്കേ ഒരു ഞെട്ടലോ, സാറ് നമ്മുടെ ശീതള ഇങ്ങനെ ശീതളിനെ പറ്റി ഒരിക്കലും ഇങ്ങനെ ഞാനും അത് തന്നെ ആർക്കെ ചിന്തിക്കുന്നത്. സാറേ, നമുക്ക് ചെന്നാൽ ചെറുക്കനോട് പിടിച്ച് രണ്ട് പൊട്ടീരം കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് കാര്യമില്ല, അതൊക്കെ ചെയ്യേണ്ടവരൊക്കെ നോക്കിക്കഴിഞ്ഞു, അതിൽ നിന്ന് അവർ പിന്മാറില്ല. ശീതളിനെ ഇത് കേൾക്കുന്ന ആർക്കെ ഇങ്ങനെ പറയുമ്പം അവിടെ സിദ്ധാർത്ഥ് പറയുന്നത്, ആർക്കെ ഇനി എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ ഉപദേശം മാറ്റണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളെല്ലാ കാര്യങ്ങളും മനസ്സരിക്കും, അവളെല്ലാ കാര്യങ്ങളും കേൾക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ കാര്യത്തിൽ പേടിയില്ല ആർക്കെ എന്ന് പറയുകയാണ്. അപ്പം ആർക്കെ പറയുന്നത് ശരിയാ സാറേ, സാറെ സംസാരിച്ച് കഴിഞ്ഞാൽ ശീതളിൻ്റെ മനസ്സ് മാറും. സാർ എത്രയും പെട്ടെന്ന് ശീതളിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ച് ആ കുട്ടിയുടെ മനസ്സ് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലൊരുത്തൻ്റെ വലയിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാനായിട്ട് പറ്റത്തില്ല സാർ എന്ന് പറയുകയാണ്. അത് ശരിയാണ് സാർ. ആരാണ് സാർ അവൻ എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് എന്നതിലുപരി അവൻ എന്താണെന്നുള്ളതാണ് ആർക്കെ എൻ്റെ പ്രശ്നം എന്ന് തന്നെ പറയുകയും ചെയ്യണം. അവൻ മയക്കുമരുന്നിന് അടിമയായ ഒരുത്തന്, അതുപോലെ ഒരുത്തൻ്റെ കയ്യിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും ആർക്കെ എന്ന് പറയുമ്പോൾ ആർക്കെ വീണ്ടും സാറിനെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോരാനായിട്ട് ഓഫീസ് കഴിഞ്ഞ് പോരാനുള്ള കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ ശരണ്യാണ് കാണിക്കുന്നത്. ശരണ്യ ആശ്രയനിലയത്തുണ്ട്. അവിടെ ശരണ്യയ്ക്ക് ഒരു ബെഡുണ്ട്. ആ ബെഡിൽ ശരണ്യ ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കുന്നു. അപ്പം നമ്മുടെ ശ്രീകുമാർ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പം ശ്രീകുമാർ അടുത്ത് നിന്നിട്ട് ശരണ്യോട് ചോദിക്കുകയാണ്, ശരണ്യ ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്? ശരീരത്തിന് വേദനയൊന്നും ഇല്ല ശ്രീ, പക്ഷേ എൻ്റെ ശരീരത്തേക്ക് പകുതി അങ്ങോട്ട് അനക്കാനായിട്ട് പറ്റുന്നില്ല. അവിടെ ഒരു ചലനശേഷി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം പെട്ടെന്ന് മാറും, നീ പേടിക്കണ്ട എന്ന് പറയാം. അപ്പോൾ പറയുന്നു, എന്തിനാ ശ്രീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോരായിരുന്നു എന്ന് ചോദിക്കണം. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ശരണ്യ ഇരുന്നത്. നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് എനിക്കും ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ നിൻ്റെ അമ്മ ഒത്തിരിയേറെ വാശി പിടിച്ചു നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നും അമ്മയ്ക്ക് നോക്കണമെന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവരാനായിട്ട് നോക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ശ്രീ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ, ഇവരെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നല്ലോ. അത് എനിക്കും അറിയാം ശരണ്യ, പക്ഷേ അമ്മ വാശി പിടിച്ചുകൊണ്ടാണ്. എന്തായാലും
ഇനിയിപ്പം എന്താ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടു ദിവസം നമുക്ക് ഇവിടെ നോക്കാം. നോക്കിയിട്ട് നിനക്ക് പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം ശരണി എന്ന് പറയുകയാണ്. അപ്പൊ പറയുന്നു, ശരി ശ്രീ, എന്നാ പിന്നെ അങ്ങനെ നോക്കാം എന്ന് പറയുന്നു. ശ്രീക്ക് എന്തായാലും ഞാൻ കാരണം ഒത്തിരിയേറെ ബുദ്ധിമുട്ടായി അല്ലേ എന്ന് ചോദിക്കണം. എനിക്ക് ബുദ്ധിമുട്ടോ? നീ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എന്റെ മനസ്സ് വേദനിക്കുക ശരണിയെ. അല്ലാതെ എനിക്ക് നീ ഒരു ബുദ്ധിമുട്ടാവോ? അല്ല ശ്രീ, ശ്രീയുടെ കാര്യങ്ങൾ ഇനി ആരൊക്കെ നോക്കും? ശ്രീക്ക് ഇനി അവിടെ ഒരു സഹായത്തിന് പോലും ആരും ഇല്ലല്ലോ. ശ്രീയുടെ ഓഫീസിൽ പോകാനും എല്ലാ കാര്യങ്ങളും തയ്യാറാക്കാനും അങ്ങനെയുള്ളതിനെല്ലാം നീ എന്റെ കാര്യം വിടി ശരണിയെ. എന്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നോക്കിക്കോളാം. പക്ഷെ നീ ഈ കിടപ്പ് കിടക്കുന്നത് കണ്ടിട്ട് എനിക്കത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. എന്റെ മനസ്സ് അത്രയേറെ വേദനിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ദൈവം എനിക്ക് നിന്നെ തിരിച്ചു തന്നല്ലോ. ഇനി ഇവിടെ നിന്നും നീ എഴുന്നേറ്റ് വരാനുള്ളത് എന്തൊക്കെയാണേലും നമ്മളത് ചെയ്യും. എന്നാലും ശ്രീ, ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായാലും നീ ആർക്കും ബുദ്ധിമുട്ടായാലും എനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. നീയല്ലേ എൻ്റെ എല്ലാം. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എത്ര നാളാണേലും ഞാനിത് കഷ്ടപ്പെട്ട് നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ശരണ്യ. നീ പഴയതുപോലെ നടന്നിരിക്കും. ഇത് ഞാനാ പറയുന്നേ എന്ന് തന്നെ പറയുകയാണ്. അപ്പോഴത്തേക്കും ശരണ്യയുടെ മനസ്സ് ഒരു വേദനിക്കുന്ന വാക്കുകൾ പറയുമ്പോഴേക്കും അവിടെ ശീതളല്ല സഞ്ജന കയറി വരികയാണ്. സഞ്ജന ഇത് കേട്ടുകൊണ്ട് കയറി വന്നിട്ട് പറയുന്നു, എന്താണ് ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആൻറ്റിയുടെ ശരീരമല്ലേ തളർന്നിട്ടുള്ളൂ, മനസ്സ് തളർന്നിട്ടില്ലല്ലോ. തളരാത്ത മനസ്സുണ്ടെങ്കിൽ എന്തും പിടിച്ച് കയറി പോരാനായിട്ട് പറ്റും ആൻറ്റി. ഇതൊക്കെ ചെറിയതായിട്ട് ഇപ്പോഴൊന്നും സംഭവിച്ചേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആൻറ്റിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ആൻറ്റി എഴുന്നേറ്റ് നടക്കും. അതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. ഞങ്ങളില്ല കൂടെ, ആൻറ്റിക്ക് ആരും ഇല്ലെന്നൊരു തോന്നൽ വേണ്ട, ഇവിടെ എല്ലാവരും ഉണ്ട് ആൻറ്റിയുടെ കൂടെ എന്ന് തന്നെ പറയുമ്പോൾ ശ്രീമാറാണ് ശരിയാണ്. ഇതേപോലുള്ള ശക്തമായ വാക്കുകൾ കേൾക്കുന്നത് തന്നെ മനസ്സിന്റെ കരുത്ത് കൂട്ടാനായിട്ട് സഹായിക്കും ശരണ്യ. ഇപ്പം സഞ്ജന പറഞ്ഞതുപോലെ തന്നെ നീ ശക്തമായ ഒരു മനസ്സ് നിനക്കുണ്ട്. ആ മനസ്സിൽ നീ ഉറച്ചു നിൽക്കുക തന്നെ വേണം. ആ മനസ്സോടുകൂടി തന്നെ ഇവിടെ നിന്ന് നിനക്ക് എഴുന്നേറ്റ് പോരാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ നോക്കുക തന്നെ വേണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രീമാർ പറയുന്നു, ഞാനെന്നാൽ പോട്ടെ ശരണ്യെ, പോയിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മ അങ്ങോട്ട് വരികയാണ്. എടാ ശ്രീ, നീ എങ്ങോട്ട് പോവാ? ശ്രീകുമാരെ, ഇപ്പൊ നീ എങ്ങോട്ടും പോകാനായിട്ട് പറ്റത്തില്ല. നീ എവിടെ പോരാണ്? ഞാൻ ഓഫീസിൽ പോവാ. നീ ഓഫീസിൽ പോയിട്ട് എപ്പോ വരാൻ? നീ ഇനി ഉടനെ വരുമോ? അത് ഞാനിപ്പം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് 3 ദിവസത്തേക്ക് വരാനായിട്ട് കഴിയില്ല. 3 ദിവസത്തേക്ക് വരാനായിട്ട് കഴിയില്ലെന്നോ? എവിടെ പോവാ? ഓഫീസിന് ഒരു ടൂറുണ്ട്, അതിനുവേണ്ടി എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഓഫീഷ്യൽ ടൂറാണ് എന്ന് പറയുകയാണ്. അപ്പൊ പറയുന്നു, നീ ടൂറ് പോവാനോ? ഇവിടെ നിന്റെ ഭാര്യ അരയ്ക്ക് താഴത്തേക്ക് താഴ്ന്ന് ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നീ ടൂർ പോകാനായിട്ടോ? ഇപ്പൊ ശരണ്യ പറയുന്നു, അമ്മേ, അതൊക്കെ ശ്രീ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റാനായിട്ട് കഴിയുന്ന കാര്യങ്ങളല്ല. അതൊക്കെ കമ്പനി കാര്യങ്ങളാണ്. എന്ത് കമ്പനി കാര്യം? നീ നേരത്തെ വീണ് ഇതേപോലെ കിടക്കുമെന്നുള്ളത് നേരത്തെ നീ തീരുമാനിച്ച കാര്യമാണോ? അല്ലോ. അപ്പൊ ചില മാറ്റേണ്ട കാര്യങ്ങളൊക്കെ മാറ്റണം. നീ ഇതേപോലെ കിടക്കണം, നിന്റെ കെട്ടിയും ടൂർ പോവുകയാണ് വേണ്ടത്. അല്ലല്ലോ, ഇവിടെ നിന്റെ കാര്യങ്ങൾ നോക്കി നിൽക്കുവല്ലേ വേണ്ടത്? ഇതേപോലെ കാര്യമൊന്നും ഞാൻ അനുവദിക്കുന്നില്ല. അപ്പം ശ്രീകുമാർ എഴുന്നേറ്റിട്ട് പറയണം, അമ്മേ, ഇതിനുള്ള മറുപടി ഞാൻ പോയിട്ട് തിരിച്ച് വന്നിട്ട് പറയാം. അമ്മ എൻ്റെ ഭാര്യയെ നോക്കണമെന്ന് നിർബന്ധം പിടിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങോട്ട് എൻ്റെ ഭാര്യയെ കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ചില മറുപടികളും എനിക്ക് പറയാനായിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് അറിയാത്ത പൊട്ടനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വന്നതിൻ്റെ കണക്ക് ഞാൻ തിരിച്ച് വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കണക്കിനുള്ള ഉത്തരവും ഇങ്ങ് പറഞ്ഞോണം. അത് ഞാനില്ലെങ്കിൽ പറയിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് തന്നെ പറഞ്ഞിട്ട് ശ്രീകുമാർ അങ്ങ് പോകുമ്പോഴേക്കും അവിടെ സരസ്വതി അമ്മ ചോദിക്കുകയാണ്, അതെന്താ ശരണ്യെ അവരങ്ങനെ പറഞ്ഞത്? ഇവിടെയുള്ളവരെ ഏതാണ്ട് ചെയ്തു, നിന്നെ ഏതാണ്ട് ഇതേപോലെ കിടത്തി കളഞ്ഞു എന്നുള്ള രീതിയിൽ ഞങ്ങളെന്ത് ചെയ്തിട്ടാ? അത് ചിലപ്പോൾ ശ്രീക്ക് ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ടുള്ള ഒരു മനസ്സിൻ്റെ ബുദ്ധിമുട്ടും അമ്മയങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ട് ചിലപ്പം ശ്രീ പറഞ്ഞിട്ട് പോയതായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ആയിരിക്കത്തില്ല എന്ന് തന്നെ പറയുന്നു. അപ്പം പറയുന്നു, എടി സഞ്ജനെ, ഇവിടെ ഇവൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് നീ സുമിത്രയോട് പറഞ്ഞോ? സുമിത്ര എവിടെ? സുമിത്ര തന്നെ ഇവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇങ്ങോട്ട് വരാത്തത്? ശ്രീകുമാർ എത്രയേറെ സഹായങ്ങളൊക്കെ സുമിത്രയ്ക്ക് ചെയ്തിട്ടുള്ള, അതുകൊണ്ട് തന്നെ സുമിത്ര ഇവളുടെ ശരണ്യയുടെ കാര്യം ശ്രദ്ധിക്കണ്ടേ? അതിൻ്റെ കടമയൊക്കില്ലേ എന്ന് ചോദിക്കുമ്പം അച്ഛമ്മേ, അച്ഛമ്മേ ഇത് എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അച്ഛമ്മേ ഇത് നേരെ ചെന്ന് താഴെ സുമിത്രാൻ്റി ഉണ്ട്, സുമിത്രാൻ്റിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറ. അപ്പൊ സുമിത്രാൻ്റി ഇതിന് അച്ഛമ്മയ്ക്ക് പറ്റിയ മറുപടി ഇങ്ങോട്ട് പറഞ്ഞു തരും ചെല്ലേ. എന്നാ പിന്നെ അങ്ങനെ നോക്ക് എന്ന് തന്നെ പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് സരസ്വതി
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങി പോവാണ് സുമിത്ര എവിടെയാണെന്ന് നോക്കാനായിട്ട്. എന്നാൽ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വേദികയുടെ ഓഫീസാണ്. വേദികയുടെ ഓഫീസിലേക്ക് സരസ്വതി അമ്മ ഫോൺ വിളിക്കുന്നു. അപ്പൊ വേദിക ചോദിക്കുന്നു, എന്തായി അമ്മേ അവിടെ കാര്യങ്ങളൊക്കെ എന്തായി? അതെ മോളെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ശരണ്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുന്നു. അച്ചച്ചൻ ആ വഴി ജസ്റ്റ് ആ വഴി ഒന്ന് പാസ് ചെയ്ത് പോയിരുന്നു. അപ്പോഴാണ് സരസ്വതിയമ്മ അവിടെ നിന്ന് ഒളിഞ്ഞ് നീ കാര്യം പറയുന്നത് കേൾക്കുന്നത്. അച്ഛൻ പയ്യെ ഒന്ന് മാറി നിന്നിട്ട് ചെവി ഇച്ചിരി അങ്ങോട്ടങ്ങ് പിടിച്ചു. അപ്പൊ സരസ്വതിയമ്മ പറയാണ്, മോളെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവിടെ ശരണ്യ ഇവിടെ കൊണ്ടുവന്നു, അവളിവിടെ എത്തി. ഇനി ഇവളുടെ കാര്യം എല്ലാം നോക്കേണ്ടത് സുമിത്രയാണ്. സുമിത്രയെ ഓഫീസിൽ വിടാതിരിക്കാനും അവൾ ഈ വീട്ടിൽ തന്നെ തളച്ചു കിടക്കാനുമായിട്ടല്ലേ നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അവൾ ഓഫീസിൽ പോകാതെ അവളുടെ ഓഫീസ് എല്ലാം പൊളിഞ്ഞടുങ്ങാനും അവൾ നശിക്കാനും വേണ്ടിയാണ് നമ്മൾ ശരണ്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല. അതങ്ങനെ തന്നെ നിൽക്കണം. ഞാൻ ഇനി സുമിത്രയോട് പറയും, ശ്രീകുമാറിന്റെ ഭാര്യയല്ലേ ശരണ്യ, അതുകൊണ്ട് തന്നെ നീ ശരണ്യെ നോക്കേണ്ട ചുമതല നിനക്കൊണ്ട്. അങ്ങനെ നീ ശരണ്യയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കണമെന്ന്. അമ്മ ഈ കാര്യം അവിടെ ആർക്കും സംശയമില്ലല്ലോ. ഇവിടെ ആർക്കും സംശയമില്ല, ആർക്കും സംശയമില്ലാതെ തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം മോളെ എന്ന് തന്നെ പറയാണ്. എന്നാൽ ശരി മോളെ വെക്കട്ടെ, എത്രയും പെട്ടെന്ന് സുമിത്ര പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞ് നേരെ സരസ്വതിയമ്മ ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും അച്ചച്ചൻ പിന്നിൽ നിന്നിട്ട് മനസ്സിൽ പറയണം, എടി നിന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ, ഇതിനായിരുന്നല്ലേ നീ മോളെ സ്നേഹത്തോടുകൂടി ഇങ്ങോട്ട് വിളിച്ചത്. സ്വന്തം മോളോടുള്ള സ്നേഹമല്ലായിരുന്നു അപ്പം, സുമിത്രയെ ദ്രോഹിക്കണം, നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് തന്നെ അച്ചച്ചൻ മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഇതേ സമയം വേദികയ്ക്ക് നല്ലൊരു 8 നൈസ് പണിയാണ് കിട്ടുന്നത്. വേദികനെ MD ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫും ഉണ്ട്. വേദികയോട് ചോദിക്കുന്നു, വേദിക എങ്ങനെയുണ്ട് ബിസിനസ് കാര്യങ്ങൾ? കുഴപ്പമില്ല സാർ, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ശരി, സുമിത്രാസിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഡ്രസ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റ് കാണാനായിട്ട് ഇവിടെ നിന്ന് എത്ര പേര് പോയി എന്ന് ചോദിക്കണം. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു, ഞങ്ങളാരെയും വിട്ടില്ല സാർ, ഇവിടുന്ന് ആരും പോയില്ല, അതിനുള്ള പെർമിഷൻ തന്നുമില്ല. വേദികയ്ക്കല്ലായിരുന്നു അതിൻ്റെ ചുമതല, അതുകൊണ്ട് വേദിക എന്തുകൊണ്ട് ഇവിടുന്ന് ആളെയും വിട്ടില്ല, വേദികയും പോയില്ല, ആ കാര്യത്തെപ്പറ്റി നോക്കിയില്ല, അതിൻ്റെ അഡ്വർടൈസ്മെൻ്റിൻ്റെ ഡീറ്റെയിൽ വേദിക കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല സാർ, ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അല്ലെങ്കിലും എന്തിനാ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് വെറുതെ നോക്കുന്നത്? ഈ സുമിത്രാസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമാണോ? അതൊക്കെ വെറും ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ആയിരിക്കും സാർ. അതൊക്കെ മനസ്സിലാക്കിയതും കൊണ്ട് തന്നെ ഞാനതൊന്നും വേണ്ട വേണ്ട എന്നൊക്കെ വെച്ച് ഞാൻ അങ്ങോട്ട് പോകാതിരിക്കുന്നത്. അപ്പം പിന്നെ നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല സാർ എന്ന് പറയുന്നു. അപ്പം അദ്ദേഹം പറയുന്നു, വേദികയ്ക്ക് അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സുമിത്രാസിൻ്റെ ഷോ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, ഇവിടുന്ന് ആരും പോയത് കൊണ്ട് അത് നടക്കാതിരുന്നിട്ടുമില്ല. ആ ഷോയുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. വെറുതെ ആ ഫേസ്ബുക്കും ആ ഒരു ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്നെടുത്ത് നോക്കുന്നത് നല്ലതാ. അതിനകത്ത് ആ ഷോയുടെ ഡീറ്റെയിൽ കിടപ്പുണ്ട്. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡ്രസ്സും അതിൻ്റെ അകത്തുണ്ട്. ആ ഡ്രസ്സിൽ ഒരു 200K മേളില് ഫോളോവേഴ്സ് ഇപ്പം അതിപ്പം ആ ഡ്രസ്സിൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആ കമൻറ്റിൽ നമ്മുടെ കമ്പനിയിൽ നിന്നും എക്സ്പോർട്ടിങ് ചെയ്ത് സാധനങ്ങൾ എടുക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഒത്തിരി ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളെ വിളിച്ചിട്ടുമുണ്ട്. ആ പ്രൊഡക്റ്റ് അവർക്ക് എല്ലാവർക്കും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഡയറക്റ്റ് സുമിത്രാസിൽ നിന്നും ആ പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറാവും. അങ്ങനെയായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല അത് എക്സ്പോർട്ട് ചെയ്യുന്ന ചുമതലയും കൂടെയും അവിടെ സുമിത്രാസ് അങ്ങോട്ട് എടുക്കും. അങ്ങനെ സുമിത്രാസ് എക്സ്പോർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പരിപാടി നമുക്ക് നന്നായിട്ട് അടച്ചു പൂട്ടി നമുക്ക് വീട്ടിൽ പോയിരിക്കേണ്ട ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ വേദിക എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാവും. സുമിത്രാസിൻ്റെ പുതിയ പ്രൊഡക്റ്റിൻ്റെ പാറ്റേൺ അത് നമുക്ക് വേണം, ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കണം. അത് ഞാൻ പറയുന്ന കാര്യമാണ്, അത് വേദിക ചെയ്തിരിക്കണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേദിക പിന്നീട് പ്രശ്നമാവുകയും വേദിക ചെല്ലേ എന്ന് തന്നെ പറയുകയാണ്. വേദികയ്ക്ക് പ്രാന്ത് പിടിച്ചു, ഞാൻ ചെയ്തോളാം സാർ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വിട്ടു പോരുകയാണ് ഉണ്ടായത്. അടുത്തത് MD വായിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റാഫും ചെല്ലുന്നു. ഇപ്പം സ്റ്റാഫ് പറയുന്നു, മാഡം എത്രയും പെട്ടെന്ന് സുമിത്രാസിൽ വിളിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ, സുമിത്രാസിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കഴിയില്ല, സുമിത്രാസിൽ ചെന്ന് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കും. നിർത്ത്, നിങ്ങൾ കുറേ നേരമായി സുമിത്രാസ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഈ സുമിത്രാസ് തന്നെ അത്രയ്ക്ക് വലിയോണം, നിങ്ങൾക്ക് അത്രയും ഇത് ഇഷ്ടമാണ് സുമിത്രാസ് എങ്കിൽ നിങ്ങൾ അവിടെ പോയി അവരുടെ കൂടെ വർക്ക് ചെയ്യുക.
ഇവിടെ നിന്ന് എൻ്റെ സമാധാനം കളയാനായിട്ട് നോക്കരുത് എന്ന് തന്നെ പറയുന്നു. നീ എല്ലാവരും നിറങ്ങി പോകുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് സുമിത്ര സുമിത്ര സുമിത്രാസ് എവിടെയൊക്കെ അവക്കോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ തിരിഞ്ഞ് എൻ്റെ നേർക്കാണല്ലോ വരുന്നത് എന്നും പറഞ്ഞ് വേദിക തലയിൽ കൈയും വെച്ച് നോക്കി നിൽക്കുക ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് സരസ്വതിയമ്മ വേദികയുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നീക്കാനുള്ള ഓട്ടത്തിലാണ്. സുമിത്രയ്ക്കോട്ടൊരു പണി കൊടുക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമല്ലേ? അതിനുവേണ്ടി തന്നെ സരസ്വതിയമ്മ അവിടെ ചെന്നിട്ട് അങ്ങ് ഹാളിലേക്ക് ചെല്ലുകയാണ്. അപ്പം ഹാളിൽ നമ്മുടെ സഞ്ജനേനെ അനു ചെക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹാർട്ട് ബീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കോപ്പൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സരസ്വതിയമ്മ ഇങ്ങോട്ട് ചെല്ലുന്നു. അപ്പം അനു സഞ്ജനയോട് പറയണം, കുഴപ്പമൊന്നുമില്ല, നീ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം കേട്ടോ, നന്നായിട്ട് ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എടി സഞ്ജനെ, എടി അനു, എൻ്റെ മരുന്ന് അവിടെ, ആരും എൻ്റെ മരുന്ന് എടുത്ത് തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സഞ്ജന പറയുന്നു, അച്ഛമ്മയുടെ മരുന്ന് ശീതളവളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ മതിയോ? സാധാരണ അനുവല്ല എടുത്തു തരാറ്, ഇപ്പൊ ശീതളായോ? ഇതൊക്കെ ആരെങ്കിലും എടുത്തു തന്നാൽ മതിയോ? അപ്പൊ അനു ചോദിക്കുന്നു, അച്ഛമ്മേ, അച്ഛമ്മ കഴിക്കുന്നത് ഒരേ രീതിയിലുള്ള മരുന്നാണ്, ആ മരുന്നിന് വ്യത്യാസമൊന്നുമില്ല, അതിപ്പോ ആരെടുത്ത് തന്നു കഴിഞ്ഞാലും അച്ഛമ്മയ്ക്ക് കഴിക്കാനുള്ള മരുന്ന് കഴിച്ചാൽ പോരേ എന്ന് ചോദിക്കുകയാണ്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ ഇവിടെ അവളുടെ ഒക്കെ ഉള്ള മരുന്ന് കൊടുത്തോ, അവക്കുള്ള വെള്ളം കൊടുത്തോ, അവൾക്ക് കഴിക്കാനുള്ളത് കൊടുത്തോ, ഇതൊക്കെ വല്ലതും ആരെങ്കിലും കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നു, ശരണ്യ ആന്റിയുടെ കാര്യം അച്ഛമ്മ കൊടുത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. പറയും, ഞാൻ കൊടുക്കാനായിട്ടോ? എവിടെ സുമിത്ര? എടി സുമിത്ര, നീ ഇതൊന്നും ചെയ്തില്ലേ? അല്ല, അമ്മ ചെയ്തു എന്ന് ഞാൻ വിചാരിച്ചത്, ഞാൻ ചെയ്യാനായിട്ടോ? നീയല്ലേ ചെയ്യേണ്ടത്, എൻ്റെ മോളായിട്ട് നീ ഇത് ചെയ്യണ്ട, ഈ വീട്ടിലെ മകളായിട്ടും ചെയ്യണ്ട, നിനക്കല്ലാതെ ഒരു ബന്ധമുണ്ടല്ലോ, ശ്രീകുമാർ നിന്റെ കൂടെ പറക്കാതെ പോയ സഹോദരനാന്നല്ലേ പറയാറ്, ആ സഹോദരന്റെ ഭാര്യ ഇതേ രീതി കിടക്കുമ്പോൾ നിനക്ക് നോക്കേണ്ടതായ കടമയില്ലേ? ഈ വീട്ടിലെ ആരുമായിട്ട് നീ നോക്കണ്ട അവളെ, പക്ഷെ നിനക്കതിനുള്ള കടമയുണ്ടല്ലോ, ശ്രീകുമാർ നിനക്ക് എന്തൊക്കെ ചെയ്തു തന്നു, ആ നന്ദിയൊക്കെ നീ ചെയ്യണ്ടേ, നിനക്ക് ഇത്രയൊക്കെ സഹായം ചെയ്തതെന്ന് ശ്രീകുമാറിന്റെ ഭാര്യ ഇവിടെ വയ്യാതെ കിടക്കുമ്പോൾ നീ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് പോകാനായിട്ടാണ് നോക്കുന്നേ? അപ്പൊ അനു ചോദിക്കുന്നു, അപ്പൊ അച്ഛമ്മ ഇവിടെ ശരണ്യാണ്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത് വേറെ ഒരാളുടെ സഹായം തേടിയിട്ടാണെന്നോ? പക്ഷെ അച്ഛമ്മയുടെ അവിടുത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛമ്മ ശരണ്യാണ്ടിയെ നോക്കുമെന്നാണല്ലോ ഞങ്ങളെല്ലാം വിചാരിച്ചത്. ഞാനോ, ഈ വയ്യാത്ത ഞാനോ, ഞാനെങ്ങനെ നോക്കാനായിട്ടാണ്? ഇവിടെ ഇത്രയും പേരില്ലേ? ഇവിടെ ഇത്രയും പേരുണ്ടെങ്കിൽ പോലും എല്ലാവരും തിരക്കുകാരാണ്. ശ്രീകുമാർ ഓഫീസിൽ പോയി, അവന് 3 ദിവസം ഓഫീസ് ടൂർ ഉണ്ട് പോലും. പിന്നെ ശീതളാണെങ്കിൽ കോളേജിൽ പോവും, അനു അനിരുദ്ധും ഇവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഈ സഞ്ജന, ഇവളാണ് പ്രഗ്നന്റ്, അവക്കാണ് അരങ്ങാനും കൂടെ പയ്യ. പിന്നെയുള്ളത് സുമിത്രയുടെ അമ്മ. സുമിത്രയുടെ അമ്മയാണ് എന്നുണ്ടെങ്കിൽ ഒട്ടും വയ്യാത്ത സ്ത്രീയ, അവരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. പിന്നെ ഇവിടെ ആയപ്പാടെ ഉള്ളത് ആ മല്ലിക, അങ്ങനെ വേലക്കാരിയെയും കൊണ്ട് എൻ്റെ മോളെ ചികിത്സിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്തായാലും വേലക്കാരിയുടെ കയ്യിൽ തൊട്ട് ചികിത്സിപ്പിക്കേണ്ട ഒരു ഗതികേടിലൊന്നും അല്ല എന്ന് പറയുമ്പം രാത്രി ഇതും കഴിഞ്ഞിട്ട് സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വന്ന് ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഇങ്ങനെ ഇത് പറയുന്നത് കേട്ടുകഴിയുമ്പോഴേക്കും പറയും, സുമിത്ര വേണം ഇതൊക്കെ നോക്കാനായിട്ട്, സുമിത്രയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോഴേക്കും സിദ്ധാർത്ഥ് കരുതുന്നു, എന്താ ഇവിടെ തർക്കമെന്ന് ചോദിക്കുന്നു. അപ്പം അച്ഛച്ചൻ പറയുന്നു, അതെ മോനെ, ഇവിടെ തർക്കമെന്ന് പറയുന്നത് ശരണ്യനെ നോക്കേണ്ടത് ആരാണ് എന്നുള്ളതിനെ പറ്റി ഒരു തർക്കം നിന്റെ അമ്മ ഇവിടെ സംസാരിക്കുമായിരുന്നു, മോൻ ഇവിടെ ഇരിക്കേ എന്ന് തന്നെ പറയുന്നു. അപ്പൊ ചോദിക്കുന്നു, എന്ത് തർക്കം എന്ന്? അപ്പൊ സരസ്വതിയമ്മ പറയുന്നു, ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് സുമിത്രയല്ലേ, സുമിത്ര നോക്കണം, സുമിത്രയ്ക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. അവിടെ ശ്രീകുമാർ എല്ലാ കാര്യത്തിനും സുമിത്രയുടെ കൂടെ നിൽക്കുമ്പോൾ ശരണ്യയുടെ കാര്യം എല്ലാം നോക്കുകയും ശരണ്യയുടെ കാര്യം മറന്ന് ഇവിടെ വേറൊരു കാര്യത്തിനും പോകരുതെന്നാണ് ഞാൻ സുമിത്രയോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അച്ഛച്ചൻ പറയുന്നു, സുമിത്ര പറയാണ്, അത് കുഴപ്പമില്ല, ഞാൻ നോക്കത്തില്ല എന്നുള്ളത് അമ്മയോട് പറഞ്ഞില്ലല്ലോ, അതിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ശരണ്യയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവും കാണിക്കാതിരിക്കാനായിട്ട് പോകുന്നില്ല, ശരണ്യയെ മറന്ന് ഞാനിവിടെ നടക്കാനായിട്ടും പോകുന്നില്ല, ചരണ്യയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അമ്മേ, അതിൻ്റെ അകത്ത് അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട, അതിപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ ശ്രീകുമാറിൻ്റെ ഭാര്യയായതിൻ്റെ പേരിലോ ഈ വീട്ടിലെ മകളായതിൻ്റെ പേരിലോ ഒന്നും അല്ല ഞാൻ ശരണ്യയെ നോക്കാമെന്ന് പറഞ്ഞത്, ഈ ഇരിക്കുന്ന വലിയ മനുഷ്യൻ്റെ മകളായതിൻ്റെ പേരിൽ ഞാൻ അവളെ നോക്കിയിരിക്കും, അത് എൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറയുമ്പോൾ അച്ഛച്ചൻ പറയുന്നു, മോളെ നീ ഇപ്പം പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകളാണ് എന്നതിൻ്റെ പേരിൽ നീ ശരണ്യെ നോക്കുമെന്നുള്ള കാര്യം, ആ കാര്യം പറഞ്ഞാൽ നിന്റെ വലിയ മനസ്സ് മോളെ, പക്ഷേ ആ വലിയ മനസ്സ് കാണാതെ പോകരുതല്ലോ ഞാൻ, അതുകൊണ്ട് തന്നെ പറയുക, നീ അത് ചെയ്യണ്ട മോളെ, നീ അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുകയാണ്. അപ്പൊ സരസ്വതിയമ്മ, അവളത് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നു അവളത് ചെയ്യണ്ടെന്ന്, എന്തുകൊണ്ട് ചെയ്യണ്ടെന്ന്? അവളത് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ അവൾക്ക്, അവളത് ചെയ്യട്ടെ, അത് അവളുടെ കടമയല്ലേ എന്ന് പറയുന്നു. സരസ്വതി, അത് വേണ്ട,
നിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് അറിയത്തില്ലാത്ത ആളല്ലല്ലോ ഞാൻ. അതും കൊണ്ട് തന്നെ സുമിത്രയെ അത് ചെയ്യണ്ട. പിന്നെ ആര് ചെയ്യുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നീ ചെയ്യും. ഞാനോ? അതെ, നീ തന്നെ. നിന്റെ മോളെ പരിചരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നത് നീയല്ലേ? അത് സുമിത്രയെ കണ്ടിട്ടാണോ? പിന്നെ സുമിത്ര സഹായിക്കുമെന്ന് എനിക്കറിയത്തില്ലേ? അത് വേണ്ട, നിന്റെ മോളുടെ കാര്യം നീ നോക്കിയാൽ മതി. ഇവിടെ എല്ലാവർക്കും ജോലി തിരക്ക് നീ ഓരോന്നോരോന്നായിട്ട് വിളിച്ചു പറഞ്ഞല്ലോ. അവിടെ സുമിത്രയുടെ ജോലി തിരക്ക് നീ പറഞ്ഞില്ലേ? ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി തിരക്കുള്ളത് അവക്കാണ്. പല ബിസിനസ് കാര്യങ്ങളുമായി പുറത്ത് മീറ്റിങ്ങിലും പല കാര്യങ്ങൾക്കും പോകേണ്ടവളാണ് അവള്. അവളെ നീ ഈ വീട്ടിൽ തടഞ്ഞു നിർത്താൻ നോക്കുന്നല്ലേ? അത് വേണ്ട സരസ്വതി. ഇവിടെ ഒരു പണിയും കൂലിയും ഇല്ലാതിരിക്കുന്ന നാവപ്പാട് ഒരേ ആളേ ഉള്ളൂ, അത് നീയാ. ആ നീ തന്നെ നിന്റെ മോളെ നോക്കിയാൽ മതി. ഞാനും എനിക്ക് വയ്യല്ലോ, നിനക്കൊരു വയ്യായികയില്ല. എനിക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാവും, ആ തലകറക്കം ഞാൻ മാറ്റിത്തരാം, മനസ്സിലായോ? നീ നിന്റെ മോളുടെ കാര്യം നോക്കും. അപ്പൊ സുമിത്ര പറയുന്നത്, വേണ്ട അച്ഛാ, അമ്മയോട് വഴക്ക് പറയാൻ ഞാൻ നോക്കിക്കോളാം. വേണ്ട മോളെ, ഇത് എൻ്റെ തീരുമാനമാണ്, ഇതിൻ്റെ അകത്ത് മോളിനി ഒരു കാര്യം മാറ്റി പറയണ്ട. ഞാൻ തീരുമാനിച്ചതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണമെന്ന് പറയുമ്പോൾ സുമിത്ര ഇവിടെ മിണ്ടാതിരിക്കുന്നു. അന്നിട്ട് സരസ്വതി അമ്മയോട് പറയുകയാണ്, എടീ സരസ്വതി, ഇത് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഇത് നിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ഉറക്കെ പറയിപ്പിക്കുകയും ചെയ്യരുത്. നിന്റെ മനസ്സിൽ പറയത്തില്ലാത്തവനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ശരണ്യയുടെ കാര്യം, ഇനി എല്ലാ കാര്യവും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നീ നോക്കണം. ശരണ്യയ്ക്ക് നീ നോക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ശരണ്യയുടെ കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചകൾ വരുത്തേണ്ട കേട്ടോ എന്ന് തന്നെ പറഞ്ഞ് അച്ഛൻ ആ അതിൽ മാറ്റമില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ പെട്ടുപോവുക തന്നെ ചെയ്യാണ് സരസ്വതി അമ്മ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സരസ്വതി അമ്മ പെട്ട് നിൽക്കുമ്പം അവിടെ സുമിത്ര പറയുന്നത് ശരിയെന്നാ പറഞ്ഞു. ഞാൻ സുമിത്ര അങ്ങ് എഴുന്നേറ്റ് പോകുന്നു, അതുപോലെ തന്നെ അച്ഛനും അങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. അപ്പം സിദ്ധാർത്ഥ് ശീതളും അനുവിനോട് ചോദിക്കുകയാണ്, അതെ അവിടെ അവളെന്ത് ചെയ്യുന്നു ചോദിക്കുന്നു മറ്റേ ശീതള്. അപ്പം സഞ്ജനയോട് ചോദിക്കുന്നു. അപ്പം സഞ്ജന പറയുന്നത്, ശീതള അകത്തുണ്ട്, അവൾ പഠിക്കുവാണ് എന്നാണ് തോന്നിയെന്ന്. അവൾ പഠിക്കുവല്ലേ? ശരി, അന്ന് അങ്കിള് ശരണ്യൻ്റെ കാണാം, ശരണ്യെ കാണണം, ശീതളനെയും കാണണം, രണ്ടുപേരെയും കാണാമെന്ന് ഓർത്ത് വന്നതാണ്. ശരി അങ്കിളെ എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസങ്. ബൈ ബൈ. ടാറ്റാ.